നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ, AR മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ് ആണ്. നമ്മുടെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തടയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തടയാൻ ഏകദേശം ഒരു 6 പോയിന്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. ഒന്നാമത്തെ കാര്യം കലോറി ബാലൻസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കുന്ന ശരീരത്തിൽ എടുക്കുന്ന കലോറിയും നമ്മൾ വിനിയോഗിക്കുന്ന കലോറിയും തമ്മിലുള്ള ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന കലോറി, ഇന്ന് നമുക്ക് നമ്മൾ വിനിയോഗിക്കുന്ന കലോറി നമുക്ക് ഇപ്പോഴത്തെ മൊബൈൽ ആപ്പ് സ്മാർട്ട് വാച്ചസിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ വിനിയോഗിക്കുന്ന കലോറിയും നമ്മൾ ഓരോ എടുക്കുന്ന ആഹാരത്തിന്റെ കലോറിയും തമ്മിലുള്ള ബാലൻസ് കീപ്പപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇപ്പം ഒരു വേ. രണ്ടാമതായിട്ട് BMI മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് 22 BMIക്ക് താഴെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള വെയിറ്റ് ബാലൻസിങ് ആണ് രണ്ടാമത്തെ ഒരു വഴി. മൂന്നാമതായിട്ട് നമ്മുടെ ഡയറ്റ്, ഏതുതരം ഡയറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് സാധാരണ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ കോമൺ ആയിട്ട് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കണ്ടുള്ള ഡയറ്റ് കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡയറ്ററി റെക്കമെൻഡേഷൻസ് അനുസരിച്ച് ലോ കാർബോഹൈഡ്രേറ്റ് ലോ ഫാറ്റ് ഡയറ്റ്, അത് ലോ ഫാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അതിൽ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, ഇങ്ങനെ പലതരം ഫാറ്റി ഫുഡുകൾ നമുക്കുണ്ട്. അപ്പൊ അതിൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റി ഫുഡുകൾ എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് ആണ്. ട്രാൻസ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമുക്ക് യൂഷ്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുകയും കൂടുതൽ മോണോ അൺസാച്ചുറേറ്റഡ്, അതായത് നമ്മുടെ ഫിഷ് ഐറ്റംസ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി, ഫിറ്റി ഫിഷിലുള്ള ഫാറ്റ്സ്, ഫിഷ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറ്ററി റെഗുലേഷൻ വഴി നമുക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഒരുവിധം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ലോ കാർബോഹൈഡ്രേറ്റ്സ്, മോഡറേറ്റ് പ്രോട്ടീൻ ആൻഡ് ലോ ഫാറ്റ് ഡയറ്റ് ആണ് നമുക്ക് യൂഷ്വലി റെക്കമെൻഡ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നില്ല, അതിൽ തന്നെ കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതായത് ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ വിറ്റമിൻസ് കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളും കൂടെ ആഡ് ചെയ്യുകയാണ് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ. നാലാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എക്സസൈസ് ആണ്. അപ്പൊ നമ്മുടെ സെഡന്ററി ലൈഫ് സ്റ്റൈലില് ഒരുപാട് ആൾക്കാർ ഓഫീഷ്യൽ വർക്ക് ഇരിക്കുന്ന ആൾക്കാർ എക്സസൈസിന്റെ അപര്യാപ്തത കൊണ്ട് കലോറിയുടെ വിനിയോഗം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, മോർണിംഗ് ആൻഡ് ഈവനിങ് റെഗുലറായിട്ടുള്ള എക്സസൈസ്, ഒരു 30 to 40 minutes എക്സസൈസ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കലോറി നമുക്ക് സ്റ്റോറേജിലോട്ട് പോകാതെ തന്നെ വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സ്റ്റോറേജ് പ്രിവെന്റ് ചെയ്താൽ ഈ പറയുന്ന ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ചെയ്യും. അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ള പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ് ആണ്. എന്താണ് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അസുഖം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നതിന് മുമ്പേ ഒരു ടൈം പീരീഡ് ഉണ്ടാകും. ആ ടൈം പീരീഡ് നമ്മൾ പ്രീ സ്റ്റേറ്റ്സ്, പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്നോ പ്രീ സ്റ്റേറ്റ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, അതായത് ആ ഒരു സ്റ്റേജസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഒരു പരിധി വരെ കുറച്ച് പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. അതായത് വരുന്ന ഒരു ഡ്യൂറേഷൻ നമുക്ക് പ്രൊലോങ് ഒരു 5 to 10 years പ്രൊലോങ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് സാധാരണ ഇപ്പൊ നമ്മൾ ഡയബറ്റീസിന് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പാൻഡിയൽ ഷുഗറും HbA1c ലെവലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പീരിയോഡിക് ആയിട്ടുള്ള BP മോണിറ്ററിങ്, പീരിയോഡിക് ആയിട്ടുള്ള കൊളസ്ട്രോൾ മോണിറ്ററിങ്, BMI വെയിറ്റ് കാൽക്കുലേഷൻ എന്നിവ വളരെ പീരിയോഡിക്കായിട്ട് ചെയ്ത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രോബ്ലംസ് നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയെ തിരിച്ചറിയാൻ സാധിക്കുകയും അതിനോടുള്ള അനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ പീരിയോഡിക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എല്ലാവരും 35 to 40 years ശേഷമുള്ള എല്ലാവരും ഒരു 6 months പീരിയോഡിക് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആറാമത്തെ പോയിന്റ് നമുക്ക് ഉള്ള ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, എക്സസീവ് ആൽക്കഹോൾ ഇൻടേക്ക് എന്നിവ ഒഴിവാക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ബേക്കറി, അതായത് നമുക്ക് ഫാസ്റ്റ് ഫുഡ്, ട്രാൻസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് എന്നിവ ഒഴിവാക്കുകയാണ് ആറാമത്തായിട്ടുള്ള പോയിന്റ്. ഇങ്ങനെയുള്ള ആറ് പോയിന്റുകൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.